കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 80ാമത് ജന്മദിനം തട്ടാമ്പടി നിർമ്മലാഭവൻ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം നിർവഹിച്ചു. ജനഹൃദയങ്ങളിൽ ജീവിച്ച ജനങ്ങളോടൊപ്പം അവർക്കു വേണ്ടി പ്രവർത്തിച്ച ജനമനസ്സുകൾ കീഴടക്കി ജനസാഗരത്താൽ മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 80ാം ജന്മദിനം കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തട്ടാമ്പടി നിർമ്മല ഭവനിലെ അന്തേവാസികളായ അമ്മമാരോടൊപ്പം ആഘോഷിച്ചു. സ്റ്റേജും പന്തലും മൈക്ക് സെറ്റും ഫ്ലെക്സ് ബോർഡുകളും ഒഴിവാക്കി ആ പണം നിർമ്മല ഭവൻ അന്തേവാസികൾക്ക് ദൈനംദിന ചിലവുകൾക്കുള്ള അരിയും പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും വാങ്ങി നൽകി. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് മറ്റ് പേരൊന്നും പറയേണ്ട കാര്യമില്ല. പാവപ്പെട്ടവരുടെ മനസ്സിൽ ഇതുപോലെ ഇടം നേടിയൊരു നേതാവ് നമ്മുടെ രാജ്യത്ത് ഇതുവരെ ജീവിച്ചിരുന്നു. വേദന എവിടെയുണ്ട്, പ്രയാസം എവിടെയുണ്ട്, ആ പ്രയാസങ്ങളിൽ പങ്കുചേരുന്നതിന് വേണ്ടി അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും അതിനുവേണ്ടി തന്നെയായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ്, മന്ത്രിയോ മുഖ്യമന്ത്രിയോ എം എൽ എ ആയിക്കൊണ്ടല്ല, മറിച്ച് ആർദ്രതയുള്ള മനസ്സ്, അലിവുള്ള മനസ്സ്, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ ആ ദുഃഖം തൻ്റെ സ്വന്തം ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച നേതാവ്. നമ്മളൊക്കെ 24 മണിക്കൂറിൽ ചുരുങ്ങിയത് 10 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നവരാണ്, ഇല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുന്നവരാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള നേതാവ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും ഉണർന്നണീറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവർക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകാനും പ്രവർത്തിച്ച നേതാവാണ് ഉമ്മൻചാണ്ടിയുടെ. ആ കൈകൾ കൊണ്ട് ലക്ഷക്കണക്കായ രൂപയാണ് പാവപ്പെട്ടവർക്ക് ശസ്ത്രക്രിയ നടത്താനും പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം കൊടുക്കാനും മരുന്ന് വാങ്ങുന്നതിനും അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആ പ്രയാസം ദൂരീകരിക്കാനും പണമായി കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് ഞങ്ങളുടെ പ്രദേശത്തെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു അപേക്ഷ എഴുതി വാങ്ങി, അത് ബി ജെ പിക്കാരനായാലും മാർക്സിസ്റ്റുകാരനായാലും നക്സലേറ്റ് ആയാൽ പോലും ഉമ്മൻചാണ്ടിക്ക് പ്രശ്നമല്ല. മണ്ഡലം പ്രസിഡന്റ് എ എം അലി അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 31 കഴിഞ്ഞ 39 വർഷമായി അദ്ദേഹം ജന്മദിനം ആഘോഷിക്കാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ ശ്രീമതി ഇന്ദിരാജിയുടെ മരണം മുതൽ 1984 മുതൽ അദ്ദേഹം ജന്മദിനത്തിന് അന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമെന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു ചടങ്ങുകളും അദ്ദേഹം നടത്താറുണ്ടായിരുന്നില്ല. ബ്ലോക്ക് ഭാരവാഹികളായ കെ വി ദാമോദരൻ പിള്ള, പി എ സക്കീർ, റഷീദ് കൊടിയൻ, അഡ്വക്കേറ്റ് സിയാവുദ്ദീൻ, ബിന്ദു ഗോപി, ജനപ്രതിനിധികളായ ബീനാബാബു, വി പി അനിൽകുമാർ, ടി എ മുജീബ്, ഇ എം അബ്ദുൽ സലാം, ജി വി പോൾസൺ, മദർ സുപ്പീരിയർ ഉഷറ്റ, സി എസ് സുനീർ, അബ്ദുൽ കരീം എടയപ്പുറം, വി എസ് സഹീർ, സോമി ഫ്രാൻസിസ്, എം എ അബൂബക്കർ, അബ്ദുൽ ഫുക്കൂർ, കെ എ ഷെറീഫ്, എം എം ഉദയൻ, അസീം തുടങ്ങിയവർ പ്രസംഗിച്ചു.